ഞാൻ ചോദിച്ചതെ മാനേജ്മെൻറ്റുകളാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എം വി ഗോവിന്ദൻ മാസ്റ്റർ തുടർന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാടെന്താണ്? ഇന്നിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് മാധ്യമങ്ങളെ ഇറക്കിവിട്ടു. റിപ്പോർട്ടർ ടെലിവിഷൻ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആ മാധ്യമ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. സി പി എം ഇക്കാര്യത്തിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാസ്റ്റർ കേൾക്കാമെങ്കിൽ ഈ ഗവർണറുടെ നടപടിയോട് സി പി എമ്മിന്റെ നിലപാടെന്താണ്? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തില് അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല ഗവർണർ സ്വീകരിക്കുന്നത്. ഗവർണറുടെ നിലപാട് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ളതാണ്. അപ്പോൾ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിനെ ജനാധിപത്യ സംവിധാനം മുഴുവൻ ശക്തിയായിട്ട് എതിർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം യഥാർത്ഥത്തിൽ ഒരു ഭരണകൂട സ്ഥാപനത്തിൻ്റെ തലവനെന്ന നിലയിലാണ് ഗവർണറെ കാണുന്നത്. ആ ഗവർണറുടെ നിലപാടിനെ ഒരു തരത്തിലും ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. രണ്ടുപേരെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. കൈരളിയെയും അതുപോലെ തന്നെ മീഡിയ ഫണ്ടിനെയും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങളേതായാലും പിൻവലിച്ചു എന്ന് പറഞ്ഞത് നന്നായി. ബാക്കിയുള്ളവരും അവിടെ പിൻവലിച്ച് പോകേണ്ടതായിരുന്നു. അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും അല്ല. അക്കാര്യത്തില് ഓരോ മാനേജ്മെന്റുകളാണല്ലോ സി എം വി ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ വി മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, എല്ലാ മാധ്യമങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു കണ്ടില്ല. സി പി എമ്മിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് മറ്റു മാധ്യമങ്ങളോട് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. പത്രപ്രവർത്തക യൂണിയന് ആ നിലപാട് സ്വീകരിക്കാൻ ബാധ്യതയുള്ളതാണ്. അവരാ നിലപാട് സ്വീകരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ പിന്നെ ആരും ആ വാർത്ത പുറത്തു വരില്ലല്ലോ. ഇക്കാര്യത്തില് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വല്ലാതെ പ്രകോപിതനാണ്. അദ്ദേഹം കേഡർ മാധ്യമങ്ങൾ എന്നാണ് ഈ രണ്ട് മാധ്യമങ്ങളെ വിളിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന സമരങ്ങൾ, ഇപ്പോൾ രാജ്ഭവൻ മാർച്ച് അടക്കം സി പി എം ആസൂത്രണം, എൽ ഡി എഫ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന് ഡി എം കെ പോലുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്നു ഒക്കെ ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടെടുക്കുന്നത് ഇത്തരം സമരങ്ങളോടുള്ള പ്രകോപനമായിട്ടാണോ അതിനെ കാണേണ്ടത്? അയാൾ ജനാധിപത്യ സംവിധാനത്തോട് തന്നെ പ്രകോപനപരമായിട്ടാണ് പെരുമാറുന്നത്. ഭരണഘടനാപരവും നിയമപരവുമായ നിലപാടുകളിൽ നിന്ന് മാറി സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു തരത്തിലും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. എം വി ഗോവിന്ദ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഫാസിസ്റ്റ് സമീപനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്നത് എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.